മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി അഥവാ എം സി സി അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിങ്ങും എല്ലാം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഓരോ എയിംസിലും ജിപ്പറിലും അടക്കിന് എത്ര സീറ്റുകളുണ്ട്, ആകെ ഓൾ ഇന്ത്യയിൽ എത്ര സീറ്റുകളുണ്ട്, നഴ്സിംഗിന് എത്ര സീറ്റുകളുണ്ട്, ബി ഡി എസിന് ഇനി എത്ര സീറ്റുകൾ വാക്കൻസി ഉണ്ട് എന്നുള്ളതും, ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി ഓരോ സംസ്ഥാനത്തെയും സീറ്റ് വാക്കൻസി അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെയൊക്കെ പി ഡി എഫ് വേണ്ടവർക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആ പി ഡി എഫ് ഒക്കെ അയച്ചിരുന്നത് അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാവുന്നതാണ്. ഞാൻ സെയ്ഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ ഗൈഡൻസ് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. രജിസ്ട്രേഷൻ 2ാം തീയതി ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാം തീയതിയാണ്, ഒരു ഡേ വൈകിട്ടാണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ 4ാം തീയതിയാണ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി 1ാമത്തെ അലോട്ട്മെൻറ്റ് രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, അവർ ചോയ്സ് ഫില്ല് ചെയ്യാണ് വേണ്ടത്. ഇനി 1ാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് എടുത്ത് കൺഫേം ചെയ്തവർ, ലാസ്റ്റ് നമുക്ക് റിസൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോഴൊന്നും ചെയ്യാത്ത ആളുകളെ അവർ 2ാം അലോട്ട്മെൻറ്റിൽ കിട്ടിയതായിട്ട് പരിഗണിക്കും. മീൻസ് അവർ 2ാം അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും കിട്ടിയതായിട്ട് പരിഗണിക്കും. മീൻസ് അവർ 2ാം അലോട്ട്മെൻറ്റിൽ അപ്ഗ്രേഡേഷൻ കൊടുക്കുകയാണെങ്കിലോ ആ കിട്ടിയതിൽ അവരെ കിട്ടിയതായിട്ട് പരിഗണിക്കുന്നതാണ്. 2ാമത്തെ അലോട്ട്മെൻറ്റിൽ നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ സ്റ്റേറ്റിലേക്കോ അതേപോലെ തന്നെ 3ാമത്തെ അല്ലെങ്കിൽ മോപ്പപ്പ് അലോട്ട്മെൻറ്റിലേക്കോ ഒന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ബി ഡി എസിനൊക്കെ ഒരുപാട് ഒഴിവുകൾ, ബി ഡി എസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ബി ഡി എസ് ബി എസ് സി നഴ്സിംഗ് അടക്കമുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനത്തെ അലോട്ട്മെൻറ്റുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. ഡീംഡ് യൂണിവേഴ്സിറ്റികളടക്കം നിങ്ങൾ 2ാമത്തെ അലോട്ട്മെൻറ്റ് കൊടുത്തു, നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ 5500 രൂപ അടച്ചവർക്ക് ആ 5000 രൂപ റീഫണ്ട് ഉള്ളത് അത് നഷ്ടപ്പെടും. 11000 അടച്ചവർക്ക് 10000 നഷ്ടപ്പെടും. 2,50,000 അടച്ചവർക്ക് 2,00,000 നഷ്ടപ്പെടും. പക്ഷേ നിങ്ങൾക്ക് 3ാമത്തെ മോപ്പപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ 7th to 8th ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാവാം. ഏകദേശം റിസൾട്ട് 11ാം തീയതിയാണ് പറഞ്ഞിട്ടുണ്ട്. മേ ബി അത് 12ാം തീയതിയോ 13ാം തീയതിയൊക്കെ ആയേക്കാം. ചിലപ്പോൾ 11ാം തീയതി തന്നെ പ്രഖ്യാപിച്ചേക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കാം. ഏതൊക്കെ കോളേജുകൾ എത്ര സീറ്റ് വാക്കൻസി ഉണ്ട് എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം. നമുക്കറിയാം ഓൾ ഇന്ത്യയിൽ ആകെ 318 ഗവൺമെൻറ് കോളേജുകളുണ്ട്. ഇതിൻ്റെ 15% സീറ്റിലേക്ക് ആണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. എല്ലാ സംസ്ഥാനത്തെയും കോളേജുകൾ, ഇന്ത്യയിൽ എത്ര സംസ്ഥാനം, ആ സംസ്ഥാനത്തൊക്കെ കോളേജുകൾ നമുക്ക് എന്താ ഓപ്ഷൻ കൊടുക്കാം. ഈ 318 കോളേജുകളായിട്ട് ഏകദേശം 7491 സീറ്റാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആ 7491 സീറ്റിലേക്ക് 1ാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എത്ര വേക്കൻസിയാണ് ഉള്ളത്? നമുക്ക് 5 കാറ്റഗറിയാണ് നമുക്കുള്ളത്. 1 ഓപ്പൺ കാറ്റഗറി, EWS, OBC, SC ST. കേരളത്തിൽ OBCയിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. ഉദാഹരണമായിട്ട് മുസ്ലിംസ്, ഈഴവ, ബാക്ക്വേർഡ് ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഓൾ ഇന്ത്യയിൽ 27% എല്ലാവരും, ഓൾ ഇന്ത്യയിൽ ഏതൊക്കെ സംസ്ഥാനത്ത് OBC കാറ്റഗറി വരുന്നുണ്ടോ അവരെല്ലാം ഈ ഒരു OBC വിഭാഗത്തിലാണ് വരുന്നത്. അവർക്ക് 27% ആണ് ആകെയുള്ള റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ 2028 സീറ്റ് ഇപ്പോഴും വേക്കൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് 2994 സീറ്റാണ് ആകെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ 2028 സീറ്റ് ഇപ്പോഴും വേക്കൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പല കുട്ടികളും 1ാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം എന്താ, അതായത് പല കുട്ടികളും ഗവൺമെൻറ്റിൽ കിട്ടിയിട്ടും ജോയിൻ ചെയ്തിട്ട് ഫ്രീ എക്സിറ്റ് എടുത്തിട്ടുണ്ട്. അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇനി ഒരുപാട് സീറ്റുകളൊന്നും ഉണ്ടാവില്ല. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം 10,000 കയറിയത് അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓൾറെഡി മുകളിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പ്രതീക്ഷിക്കാമെന്നുള്ള. ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഐ ബട്ടണിൽ കാണാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ആ വീഡിയോ കൂടെ കാണാവുന്നതാണ്. ഈ 2994 2028 സീറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഏകദേശം 966 കുട്ടികളാണ് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ PH വിഭാഗത്തിൽ 159 സീറ്റാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും അതിൽ 62 വേക്കൻസി കാണിക്കുന്നുണ്ട്. അതായത് 97 കുട്ടികൾ അഡ്മിഷൻ എടുത്തു എന്നുള്ളതാണ്. EWSലാണെങ്കിൽ 670 ഉണ്ട്. അതിൽ 522 വേക്കൻ്റ് ആണ്. 148 കുട്ടികളായിരിക്കും ഇപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അതേപോലെ EWSൻ്റെ തന്നെ PHൽ 35 22 വേക്കൻ്റ് ആണ്. 13 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ OBC 1852 സീറ്റാണ് ആകെ ഉണ്ടായിരുന്നതിൽ. അതിൽ 1528 കുട്ടികൾക്ക് ഇപ്പോഴും വേക്കൻ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് 354 കുട്ടികളാണ് അപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക. 98 അതിൽ PH വരുന്നത്. അതിൽ 42 വേക്കൻസി ഉണ്ട്. 56 കുട്ടികൾ അഡ്മിഷൻ എടുത്തു എന്ന് പ്രതീക്ഷിക്കാം.
എസ് സിയിൽ 1051 സീറ്റാണ് ആകെയുള്ളത്. ഇതിൽ 732 സീറ്റ് വേക്കൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 319 കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. അതിൽ തന്നെ പി എച്ചിൽ 54 എണ്ണത്തിൽ 39 എണ്ണം വേക്കൻ്റ്, 15 കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. എസ് ടിയിൽ 521 സീറ്റാണ് ആകെയുള്ളത്. അതിൽ 258 എണ്ണം വേക്കൻ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. 233 സീറ്റ് കുട്ടികൾ എടുത്തിട്ടുണ്ട്. എസ് ടിയിലെ തന്നെ പി എച്ചിൽ 27 എണ്ണത്തിൽ 26 എണ്ണം വേക്കൻ്റ്, അപ്പോൾ ഒരു കുട്ടി അഡ്മിഷൻ എടുത്തിട്ടുള്ളു. അപ്പോൾ ഈ ആകെയുള്ള 7491 സീറ്റിൽ 5289 എണ്ണം വേക്കൻ്റ് ഉണ്ട്. അതായത് 2202 കുട്ടികളാണ്. അപ്പോൾ ഓകെ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പം ഈ ഓൾ ഇന്ത്യയിലുള്ള 15% ക്വാട്ടയായി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ബാക്കി വരുന്ന 5289 സീറ്റിൽ ഏതൊക്കെ സംസ്ഥാനത്ത് എത്ര സീറ്റുകളുണ്ട് നോക്കാം. ആന്തമാൻ നിക്കോബാറിൽ 17 സീറ്റുണ്ട്. ആന്ധ്രാപ്രദേശ് നമ്മൾ അടുത്തുള്ളതാണ്, 227 സീറ്റുണ്ട്. അരുണാചൽ പ്രദേശിൽ 5 സീറ്റാണുള്ളത്. ആസാമിൽ 148 സീറ്റുണ്ട്. ബീഹാറിൽ 156 സീറ്റുണ്ട്. ഛത്തീസ്ഗഡിൽ 22 സീറ്റാണ്. ഛത്തീസ്ഗഡിൽ 137 സീറ്റാണ്. ദാദ്രയിൽ 20 സീറ്റുണ്ട്. ഡൽഹിയിൽ 10 സീറ്റാണുള്ളത്. ഗോവ കാണിക്കുന്നത് 21 സീറ്റാണ്. ഗുജറാത്ത് 208 സീറ്റാണ്. ഇപ്പോൾ ഡൽഹിയിലെ കാര്യം പറയുമ്പോൾ ഡൽഹിയിൽ വേറെ കുറേ സെൻട്രൽ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വരുന്നതുണ്ട്. അത് ഇതിൽ പെടാതെ വരുന്നതാണ്. ഇത് 15% വരുന്നതാണ്. ഗുജറാത്തിൽ 208 സീറ്റ്, ഹരിയാനയിൽ 105 സീറ്റ്, ഹിമാചൽ പ്രദേശിൽ 73 സീറ്റ്, ജമ്മു കാശ്മീരിൽ 101 സീറ്റ്, ജാർഖണ്ഡിൽ 69 സീറ്റ്, കർണാടക നമ്മുടെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകയിൽ 404 സീറ്റുണ്ട്. കേരളത്തിൽ 194 സീറ്റുണ്ട്. മധ്യപ്രദേശിൽ 246 സീറ്റുണ്ട്. മഹാരാഷ്ട്രയിൽ 579 സീറ്റുണ്ട്. മണിപ്പൂരിൽ 40 സീറ്റുണ്ട്. മേഘാലയ 5 സീറ്റുണ്ട്. മിസോറാം 15 സീറ്റുണ്ട്. ഒഡീഷ 146 സീറ്റുണ്ട്. പോണ്ടിച്ചേരി 26 സീറ്റുണ്ട്. പഞ്ചാബ് 58 സീറ്റുണ്ട്. രാജസ്ഥാൻ 405 സീറ്റുണ്ട്. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാടിൽ 639 സീറ്റുകളാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തമിഴ്നാട്ടിലെ മാക്സിമം കോളേജുകൾ കൊടുക്കാൻ ശ്രമിക്കുക. 639 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വായിച്ചാൽ തന്നെ ഏറ്റവും വലിയൊരു കൗണ്ടായിട്ട് തമിഴ്നാട്ടിലാണുള്ളത്. തെലുങ്കാനയിലും അതുപോലെ 315 സീറ്റുണ്ട്. ത്രിപുര 17 സീറ്റ്, യു പി 434 സീറ്റ്, ഉത്തരാഖണ്ഡ് 66 സീറ്റ്, വെസ്റ്റ് ബംഗാൾ 399 സീറ്റ്. അപ്പോൾ ഈ സീറ്റുകൾക്കൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും സീറ്റുകളുള്ളതും നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ ആദ്യം കൊടുക്കാൻ ശ്രമിക്കുക. ഒരു ഈ സമയം ഒരുപാട് എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഈ ഒരു ഷോട്ടിങ്ങൊക്കെ നടത്താനും വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കണം. ഞാൻ ഇടയ്ക്ക് ഓർമ്മിക്കണം, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കാരണം ഈ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനും വേണ്ടി ഇരുന്ന് നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തിട്ടാണ് ഇത് ഇറക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇനി ഇതിൻ്റെയൊക്കെ PDF വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാം. ഇനി നമുക്കറിയാം BDSന് 40 കോളേജുകളാണുള്ളത്. BDSന് ആകെ 422 സീറ്റുണ്ട്. ഇപ്പോൾ 432 വേക്കൻസി കാണിക്കുന്നുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. 169 സീറ്റ് അത് EWSനാണെങ്കിൽ 37 സീറ്റും OBCയിൽ 108 സീറ്റും നിലനിൽക്കുന്നുണ്ട്. എസ് സിയിൽ 63 സീറ്റും എസ് ടിയിൽ 32 സീറ്റും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ BDSൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ, കൊടുക്കുന്നതുകൊണ്ട് പ്രോബ്ലമല്ല, അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ BDS തന്നെ നിങ്ങൾക്ക് വരുന്ന 5 വർഷം പഠിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം പിന്നൊരു മാറ്റം സാധ്യമല്ല എന്നുള്ളത് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല പോയില്ലെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി എമൗണ്ട് നഷ്ടപ്പെടും എന്നുള്ളതും കൂടെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്കത് എന്ത് ചെയ്യാവുന്നതാണ്, കൊടുക്കാവുന്നതാണെന്നല്ല. ഇനി എയിംസിലേക്ക് നമുക്കറിയാം, 20 എയിംസ് ഉണ്ട്. ഈ 20 എയിംസിൽ 2169 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏകദേശം ഈ 2169 സീറ്റിൽ ഏറെക്കുറെ സീറ്റുകൾ ഫില്ലായി എന്നുള്ളതാണ്. അതായത് ഏകദേശം 1731 സീറ്റ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. ഓപ്പൺ കാറ്റഗറിയിൽ ഉണ്ടായിരുന്ന 450 സീറ്റിൽ 159 സീറ്റേ ഉള്ളൂ. OBCയിലാണ് 555 സീറ്റിൽ 140 സീറ്റേ ഉള്ളൂ. EWS വിഭാഗത്തിന് 205 സീറ്റിന് 33 സീറ്റേ ഉള്ളൂ. എസ് സിക്ക് ഉണ്ടായിരുന്ന 305 സീറ്റിന് 52 സീറ്റേ ഉള്ളൂ. എസ് ടിക്ക് ഉണ്ട 155 സീറ്റിന് 35 സീറ്റേ ഉള്ളൂ. അതായത് എയിംസ്, എല്ലാ എയിംസുകളും ഏറ്റവും സ്റ്റാൻഡേർഡ് അത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. പുതുത് തുടങ്ങിയ എയിംസിൽ പോലും ഏറ്റവും കുറഞ്ഞ റാങ്കിലുള്ളവർ തന്നെ അഡ്മിഷൻ എടുത്തിരിക്കുന്നതാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആകെ ഇനി 438 സീറ്റുള്ളൂ. 1531 സീറ്റും കംപ്ലീറ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് പറയാനുള്ള വേറെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇനി ജിപ്മർ. ജിപ്മറിൽ നമുക്ക് എത്ര സീറ്റ് വേക്കൻസി വരുന്നത് നോക്കാം. 2 ജിപ്മറാണുള്ളത്, ഒന്ന് കാരക്കേലും അതേപോലെ തന്നെ മറ്റത് പോണ്ടിച്ചേരിയിലുള്ള പോണ്ടിച്ചേരി തന്നെയുള്ള ജിപ്മറും. അതിൽ കാരക്കേലിൽ നമുക്ക്
ഒ ബി സിയിൽ 11 സീറ്റ് വരുന്നുണ്ട്, ഇ ഡബ്ല്യു എസിൽ 4 സീറ്റ് വരുന്നുണ്ട്, അതേപോലെ ഓപ്പൺ കാറ്റഗറിയിൽ 15 സീറ്റ് വരുന്നുണ്ട്. ഓപ്പൺ കാറ്റഗറി തന്നെ അതിൻ്റെ പി എച്ചിൽ 1 സീറ്റുണ്ട്, എസ് സിയിൽ 3 സീറ്റും എസ് ടിയിൽ 2 സീറ്റും, അങ്ങനെ അവിടെ ആകെ വരുന്ന സീറ്റ് എന്ന് പറയുന്നത് 36. ഇനി മെയിൻ ക്യാമ്പസിൽ വരുന്നത് ഒ ബി സിയിൽ 2 സീറ്റും എസ് സിയിൽ 1 സീറ്റും എസ് ടി പി എച്ചിൽ 1 സീറ്റും അടക്കം 4 സീറ്റാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ ജിപ്മറിൽ നമുക്ക് 40 വേക്കൻസിയാണ് ജിപ്മറിൻ്റെ കേസിലുള്ളത്. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് നേഴ്സിംഗ് ആണ്. നേഴ്സിങ്ങിനെ കൂടെ പറഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം, അതിൻ്റെ കൂടുതൽ വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നേഴ്സിങ്ങിലേക്ക് വരുമ്പോൾ ആകെ 385 സീറ്റാണ് ഉണ്ടായിരുന്നത്, അതിൽ 320 സീറ്റും വേക്കൻ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഏകദേശം 166 സീറ്റാണ് ഓപ്പൺ കാറ്റഗറിയിൽ, അത് 130 സീറ്റ് ഇപ്പോഴും വേക്കൻ്റ് ആണ്, അതായത് 36 സീറ്റ് പോയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇ ഡബ്ല്യു എസിൽ 32 സീറ്റ് ഉണ്ടായിരുന്നു, അതിൽ 25 സീറ്റ് വേക്കൻ്റ് ആണ്, 7 സീറ്റ് പോയിട്ടുള്ളൂ. ഒ ബി സിയിൽ 91 സീറ്റിൽ 79 സീറ്റ് വേക്കൻ്റ് ആണ്, 12 സീറ്റാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. എസ് സി ഭാഗത്തിൽ 49 സീറ്റിൽ 42 സീറ്റും വേക്കൻ്റ് ആണ്, 7 അഡ്മിഷനെ പോയിട്ടുള്ളൂ. എസ് ടിയിൽ 27 21 സീറ്റും വേക്കൻ്റ് ആണ്, 6 അഡ്മിഷനെ പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ 385 സീറ്റിൽ ആകെ 65 സീറ്റാണ് അഡ്മിഷൻ ആയിരിക്കുന്നത്, ബാക്കി 320 സീറ്റും എന്താണ് വേക്കൻ്റ് ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ഇതാണ് രണ്ട് അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ സംസ്ഥാനത്തെയും ആ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഓരോ സംസ്ഥാനത്തെയും കോളേജുകൾ, ഓരോ കോളേജുകളിൽ എത്ര വേക്കൻസി ഉണ്ട്, ഈ ഡബ്ല്യു എസിന് എത്ര വേക്കൻസി ഉണ്ട്, ഓപ്പൺ കാറ്റഗറിക്ക് എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതിൻ്റെ പി ഡി എഫ് അയച്ചുതരാം. ആ പി ഡി എഫ് നോക്കി സമയമുണ്ട് നിങ്ങൾക്ക് ഒരു 5 ദിവസമൊക്കെ ഉണ്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ. അതുവരെ നിങ്ങൾ ഓക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ മനസ്സമാധാനത്തോട് കൂടിയിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനൊക്കെ ശ്രമിക്കുക. ചെറിയ അബദ്ധങ്ങൾ വലിയ വില നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രം സെക്കൻഡ് റൗണ്ടിൽ കൊടുക്കാൻ ശ്രമിക്കുക. കേരളത്തിനെ പോലെയല്ല, നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ വീണ്ടും എന്ത് ചെയ്യണം, ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ടതുണ്ട്. ആദ്യം ഓപ്ഷൻ ചെയ്തത് ഉണ്ടാവുമെന്ന് കരുതിയിരിക്കരുത്, വീണ്ടും ഓപ്ഷൻ ഫില്ല് ചെയ്യണമെന്നുള്ളത് ഓർക്കുക. രണ്ടാമത്തൊരു കാര്യം, ഇതിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലോക്കാണെന്ന് ഓർക്കുക. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു സംസ്ഥാനത്തേക്കും വേറെ ഇതിൻ്റെ മോപ്പപ്പിലൊന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പോകുമെന്ന് ഉറപ്പുള്ള കോഴ്സുകൾ മാത്രം കൊടുക്കുക. ഇത്തരം സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ പെയ്ഡ് സർവീസുകളൊക്കെ ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ സൈഫ് വളപ്ര, ഇത്രയും നേരം എന്നെ കേട്ടതിനും കണ്ടതിനും സന്തോഷം അറിയിക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ സന്തോഷവാനാവും എന്നുള്ളതും കൂടെ അറിയിക്കുന്നു. താങ്ക് യു.